ഹായ് ഓൾ, ഒരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് വീഡിയോ ഉണ്ട്, ഞാൻ ഒരു ഫിഷിങ്ങിൻ്റെ. അത് കണ്ടപ്പോൾ അതിന് മരണവുമായി തോന്നിയൊരു ചെറിയൊരു കമ്പാരിസൺ, പിന്നെ ചെറുതായിട്ടൊന്ന് യൂണിവേഴ്സിൻ്റെ ഷേപ്പിനെ പറ്റി, അത് വർഷങ്ങൾക്ക് മുന്നിൽ ഒരു ഫിസിക്സ് സാറുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ. ഫേസ്ബുക്കിലെ ഒരു വീഡിയോ ഉണ്ട്, മീൻ പിടിക്കുന്ന വീഡിയോ. ഒരു വലിയ ചൂണ്ട എറിയുന്നു, ആ ചൂണ്ടയിൽ ഒരുപാട് ഹുക്കുകൾ, 100-150 ഹുക്കുകളുള്ള അതുപോലുള്ള ചൂണ്ട. അപ്പോഴ് എന്നിട്ട് ഞാൻ കാണുന്ന വീഡിയോ ഇവിടെ ഒരു ഷിപ്പിൽ നിന്ന് അതിങ്ങനെ വലിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഹുക്കിലും മീനിങ്ങനെ എന്താ പറയുക, വെള്ളത്തിൽ നിന്ന് പൊങ്ങി ഷിപ്പിലോട്ട് വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ മീനിങ്ങനെ പിടിച്ച് പിടിച്ചിങ്ങനെ അതിനകത്തോട്ട് ഷിപ്പിനകത്തോട്ട് കയറുന്നു. ഷിപ്പിൽ വീണിന് ശേഷം അത് കിടന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് നീളത്തിൽ കിടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അവിടെ വരെ വെള്ളത്തിൽ വരെയുള്ള മീനുകൾ, അവർക്ക് എന്താ പറയുക, എന്താണ് സംഭവിക്കാൻ പോണേന്ന് അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ അതിങ്ങനെ പിടിച്ച് കരയിലോട്ട് ഇടുമ്പോഴാണ് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ഒരു പിടപ്പും, അത് കഴിഞ്ഞിട്ട് ഷിപ്പിൽ വീണ് കിടക്കുമ്പോൾ ഒരു പിടപ്പും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, കമ്പാരിസൺ തോന്നി. എന്താ പറയുക, ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന നമ്മൾ എല്ലാവരും യഥാർത്ഥത്തിൽ ആ ഹുക്കിലടപ്പകപ്പെട്ട് എന്താ പറയുക, വെള്ളത്തിൽ കിടക്കുന്ന മീനുകളുടെ അവസ്ഥ പോലെയാണ് എന്ന്. നമുക്ക് ഹുക്കെന്ന പകരമായിട്ട് നമുക്കുള്ളത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നമ്മളെ ഭൂമിയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളെ ഹുക്ക് എന്ന് പറയുന്നത്. ആ ഷിപ്പിൽ വലിച്ച് ഇടുന്ന അവസ്ഥയെന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവൻച്വാലിറ്റി, നമ്മളെവിടെ എത്തപ്പെടുന്നു. ജനിച്ച് വീഴുന്ന എല്ലാവരും എത്തിപ്പെടുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ മരണമാണ്. അത് നമ്മൾ ഓരോരുത്തരും ആ ഹുക്കിൽ പിടയുന്ന മീനിനെ കണക്ക് പിടഞ്ഞുകൊണ്ടിരിക്കുന്നു, കടലിൽ കിടക്കുന്ന പിഴയുന്നതാണ് നമ്മുടെ ഭൂമിയുടെ ജീവൻ എന്ന് പറയുന്നത്. കുട്ടിക്കാലത്തെ തോന്നിയ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു എന്താ പറയുക, യൂണിവേഴ്സിൻ്റെ ഷേപ്പ്. നമ്മൾ സ്ക്വയർ വരച്ച് പഠിക്കുന്നു, നമ്മൾ സർക്കിൾ എന്താ പറയുക വരച്ച് പഠിക്കുന്നു. അപ്പോൾ നമ്മളെ മനസ്സിനുള്ളിൽ ഷേപ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അകപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ എർത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എർത്തിന് റൗണ്ടായിട്ട് ഒരു ഷേപ്പ് വരച്ചു നമ്മൾ എർത്ത് എന്ന് പറയുന്നു. സൗരയൂഥം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓവൽ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു വയ്ക്കുന്നു, മധ്യത്ത് സൂര്യൻ നിൽക്കുന്നു, അല്ലെങ്കിൽ മിൽക്കി വേക്ക് നമുക്കിങ്ങനെ സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഒരു നക്ഷത്ര സംഭവങ്ങളുടെ ഒരു ഷേപ്പ്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഡീപ്പായിട്ടുള്ളതാണ് ഷേപ്പ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട്, എന്നാൽ ഈ യൂണിവേഴ്സിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്സ് സാർ ഉണ്ടായിരുന്നു, 12 ഡിഗ്രി പഠിപ്പിച്ച, ട്യൂഷൻ പഠിപ്പിച്ച സാറ്. സാർ ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ സാറിൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കുന്ന ഈ കഥകൾ, അതായത് നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ ഷേപ്പ് എന്താണ്. നമ്മൾ പറയും സൗരയൂഥം, അത് കഴിഞ്ഞിട്ട് മിൽക്കി വേ, പക്ഷെ അതിനുശേഷം എന്താണ് ആർക്കെങ്കിലും അറിയാമോ? എനിക്കിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ആ ഫിസിക്സ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ തിരക്കി പോയിട്ടുമില്ല, അത് അവിടെ വെച്ച് തീർത്തു. അപ്പോൾ സാർ അന്ന് പറഞ്ഞ ഒരു ഷേപ്പ് ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. അതിങ്ങനെ ഒരു മുറം എടുക്കുക, മുറത്തിൽ കുറച്ച് തവിടോ എന്തെങ്കിലും ഇടുക, അത് കഴിഞ്ഞിട്ട് ആ മുറത്തിൻ്റെ മധ്യഭാഗത്ത് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ ആ തവിടെന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ സ്പ്രെഡായി പോകുന്നു. അപ്പോൾ അത് ഇങ്ങനെ സ്പ്രെഡ്, ഇതിങ്ങനെ എന്താ പറയുക, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു ഷേപ്പായിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്.